നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,963 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗികളുടെ എണ്ണം 81.84 ലക്ഷമായി ഉയർന്നു. കോവിഡ് ബാധിച്ച് 470 പേർ കൂടി കഴിഞ്ഞ ദിവസം മരിച്ചു. ആകെ മരണസംഖ്യ 1.22 ലക്ഷമായി ഉയർന്നു. ആകെ രോഗികളിൽ 71.91 ലക്ഷം പേർക്കും രോഗം ഭേദമായിട്ടുണ്ട്. 91.5% രോഗമുക്തി നിരക്ക്. സെപ്റ്റംബർ മാസം മുതൽ രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുകയാണ്. ഇന്ത്യയിൽ കോവിഡ് മൂലമുണ്ടാകുന്ന മരണനിരക്ക് 1.5% കുറഞ്ഞുവെന്ന് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം ഉത്സവകാലത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരാനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. നവംബർ മധ്യത്തിലെത്തുന്ന ദീപാവലിയോടെയാണ് ഇന്ത്യയിൽ ഉത്സവകാല സീസൺ അവസാനിക്കുന്നത്. നിലവിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ലോകത്ത് 2ാം സ്ഥാനത്താണ് ഇന്ത്യ. US ആണ് 1ാമത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ച നടന്ന 176 പേരുടെ ആന്റിജൻ ടെസ്റ്റിൽ 48 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പട്ടാമ്പി 3, ഓങ്ങല്ലൂർ 9, കുലുക്കല്ലൂർ 1, കൊപ്പം 10, പട്ടിത്തറ 1, വല്ലപ്പുഴ 6, ചാലിശ്ശേരി 4, വിളയൂർ 2, പരുതൂർ 2, തിരുമിറ്റക്കോട് 4, ചളവറ 3, ഷൊർണൂർ 3 സ്വദേശികളാണ്. തിങ്കളാഴ്ച പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ ടെസ്റ്റ് തുടരും. ഇതുവരെയും പങ്കെടുക്കാത്തവരും ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്നവരും തിങ്കളാഴ്ചത്തെ ടെസ്റ്റിൽ പങ്കെടുക്കണമെന്ന് നഗരസഭാ ചെയർമാൻ KSBA തങ്ങൾ അറിയിച്ചു. തൃത്താലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ മൃതദേഹം ആരോഗ്യവകുപ്പിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സംസ്കരിച്ചു. തൃത്താല VK കടവ് റോഡിൽ അമ്പലവട്ടം അമ്മിണി സദനത്തിൽ TT ബാലകൃഷ്ണന്റെ മൃതദേഹമാണ് സംസ്കരിച്ചത്. ഈ മാസം 25-നാണ് ബാലകൃഷ്ണന് കോവിഡ് സ്ഥിരീകരിച്ചത്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മൂലം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാധ ഭാര്യയാണ്. രമ്യ, ധന്യ, ഗോകുൽ എന്നിവർ മക്കളാണ്. ശനിയാഴ്ച സംസ്കാരം നടത്തി. സംസ്കാര ചടങ്ങിന് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ VK പത്മനാഭൻ, JHI മനോജ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലെ പോസ്റ്റ് ഓഫീസ് കുടിവെള്ള പദ്ധതി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പഞ്ചായത്ത് അംഗം K നിഷ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. ജനറൽ കുടിവെള്ള പദ്ധതിയായ ഈ പദ്ധതിയിൽ 53 കുടുംബങ്ങൾക്കാണ് ഹൌസ് കണക്ഷനോടുകൂടി കുടിവെള്ള കണക്ഷൻ നൽകിയിരിക്കുന്നത്. കുടിവെള്ള പദ്ധതി കമ്മിറ്റി സെക്രട്ടറി CM ഹാരിസ്, കമ്മിറ്റി പ്രസിഡന്റ് പ്രസിദ്ധ്, മുൻ പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി എന്നിവരും കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കുടിവെള്ള പദ്ധതി നിലവിലുണ്ടെങ്കിലും വളരെയധികം വെള്ളം ക്ഷാമം അനുഭവിക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്ത് ഈ അവസാന നിമിഷത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ പുതിയൊരു ബോർവെൽ അടിക്കുന്നതിനുള്ള പദ്ധതി വിഹിതം മാറ്റിവെച്ചുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രദേശത്തെയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷം. ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ്. അത് പട്ടികജാതി കോളനികളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടുവരുന്നത്. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനും വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്റെ വാർഡ്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് എന്ന് പറയുന്നത് തലശ്ശേരി 13ാം വാർഡാണ്. വഹിക്കപ്പെട്ടിട്ടുള്ള പോസ്റ്റ് ഓഫീസ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് ജനറൽ കുടിവെള്ള പദ്ധതിയാണ്. 11 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് അല്ലെങ്കിൽ നടപ്പാക്കിയിട്ടുള്ളത്. നിഫി 2020 ഇന്റർനാഷണൽ ഫോക്ക് ലോർ ഫിലിം 2ാം ദിവസം ഗുൽനാറ ഐത്പേവ സംവിധാനം ചെയ്ത എയർ എ ഗിർഗിസ്റ്റ് സാഡൽ എന്ന ഗിർഗിസ്ഥാൻ സിനിമയടക്കം 7 സിനിമകൾ പ്രദർശിപ്പിച്ചു. ഫിലിം ഫെസ്റ്റിവലിന്റെ ഔപചാരിക ഉദ്ഘാടനം ഓൺലൈനിൽ ബേഡ്സ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഡയറക്ടറും പ്രശസ്ത സിനിമാ സംവിധായകനുമായ ജയരാജ് നിർവഹിച്ചു. കൊങ്കൺ പ്രദേശത്തിന്റെ കഥ പറയുന്ന മറാത്തി സിനിമ സംഗസൂർ, ഇൻഡോ അമേരിക്കൻ സിനിമ ഊർമിളാദേവി, കൂടാതെ ഒരു ബീഹാറി, 3 ഹിന്ദി സിനിമകളും പ്രദർശിപ്പിച്ചു. വയലി നാട്ടറിവ് സംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറി. നിഫി ഉപദേശക സമിതി അംഗം രാംദാസ് കാതൽ മുഖ്യപ്രഭാഷണം നടത്തി. നേപ്പാൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോക്ക് മ്യൂസിക് മ്യൂസിയം ഡയറക്ടർ കൂടിയാണ് രാംദാസ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഫോക്ക് ഫിലിം ഫെസ്റ്റിവൽ കാഠ്മണ്ഡുവിൽ വെച്ച് നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം വയലിയുടെ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടിയിരുന്നു. തുടർന്ന് ഫോക്ക് ലോർ ഗവേഷകൻ സിനീഷ് വേലിക്കുനി നാട്ടറിവും സിനിമയും എന്ന വിഷയത്തിൽ സംസാരിച്ചു. നിഫി വിദഗ്ധ സമിതി അംഗമാണ് സിനീഷ്. ഐക്യകേരളത്തിന് 64 വയസ്സ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത്.
രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച 9 വർഷത്തിന് ശേഷമാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിച്ചത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്നായി വിഭജിച്ചു കിടന്ന പ്രദേശങ്ങളെ ഒരുമിപ്പിച്ചാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ശക്തമായിരുന്നു. ഇതിന്റെ പേരിൽ രാജ്യത്ത് വിവിധ ഭാഗങ്ങളിൽ നിരവധി പോരാട്ടങ്ങളും നടന്നു. ഇതിന്റെ ഫലമായാണ് കേരള സംസ്ഥാന രൂപീകരണം യാഥാർത്ഥ്യമായത്. 1953 ഫസൽ അലി അധ്യക്ഷനായും സർദാർ കെ എം പണിക്കർ അംഗമായുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് 1955 കേന്ദ്ര സർക്കാരിന് നൽകി. ഈ റിപ്പോർട്ടിൽ കേരള സംസ്ഥാനം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച രൂപരേഖ ഉണ്ടായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി 13 മാസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തയ്യാറാക്കിയത്. കേരളം രൂപീകരിക്കുമ്പോൾ രാജ്യത്തെ 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നു ഈ മലയാളനാട്. സംസ്ഥാന രൂപീകരണ ഘട്ടത്തിൽ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് അത് 14 ആയി. നിലവിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളും 140 നിയോജക മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കേരളം. നഗരവൽക്കരണത്തിലും കേരളം വലിയ മുന്നേറ്റം നടത്തി. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശൂർ, കണ്ണൂർ എന്നിങ്ങനെ 6 കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത്. 6.5 പതിറ്റാണ്ടോളം നീണ്ട കാലത്തിനിടയിൽ രാജ്യത്ത് മാതൃകയായി കേരളം മാറി. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഭരണം തുടങ്ങിയ മേഖലകളിലൊക്കെ ലോകത്തിന് തന്നെ കേരളം മാതൃകയായി. സാമൂഹ്യ പുരോഗതിയിലും കലാകായിക സാംസ്കാരിക മേഖലകളിലും കേരളം മുൻനിരയിൽ നിൽക്കുന്നു. ഹരിതാപമാർന്ന കേരളത്തിന്റെ പ്രകൃതി ഭംഗി ലോകത്തെ ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ട് ടൂറിസം മേഖലയിലും കേരളം ഒന്നാമതാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മികവിനൊപ്പം കഴിഞ്ഞ ദിവസം ഭരണമികവിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ നേട്ടത്തിന്റെ അഭിമാനത്തിലാണ് മലയാളം പിറന്നാൾ ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സിസിടിവി. ആലൂർ ശ്രീ പൂവിലശ്ശേരി ക്ഷേത്രത്തിലെ ശ്രീ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടത്തിവരാറുള്ള നവക പഞ്ചകവ്യ അഭിഷേക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. രാവിലെ 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് ചടങ്ങുകൾ. കോവിഡ് 19 അനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ദർശനം നടത്താൻ ഭക്തജനങ്ങൾ തയ്യാറാകണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടരുന്നു. പട്ടാമ്പിക്കോപ്പത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയും MLA കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന EP ഗോപാലനെ മണ്ണേങ്ങോട് അനുസ്മരിച്ചു. EP സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും നടത്തി. മുഹമ്മദ് മുഹസിൻ MLA, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, വിജയൻ കുനിശ്ശേരി, EP ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഉസ്ബത്തുൽ ഹസ്ന ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരള പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. സംസ്ഥാനം വ്യാപകമായി നടത്തുന്ന പരിപാടിയുടെ പട്ടാമ്പിതല ഉദ്ഘാടനം ഭാരതപ്പുഴ സംരക്ഷണ സമിതി കോർഡിനേറ്റർ ഹുസൈൻ തട്ടത്താഴത്ത് നിർവഹിച്ചു. ഷംനാദ് മാസ്റ്റർ, ആഷിഖ് അസ്ലം എന്നിവർ സംസാരിച്ചു. സ്വർണ്ണ കള്ളക്കടത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളപ്പിറവി ദിനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃത്താല സെന്ററിൽ ഉപവാസ സമരം നടത്തി. കോൺഗ്രസ് തൃത്താല മണ്ഡലം പ്രസിഡന്റ് TP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇ രാജേഷ് അധ്യക്ഷനായി. മുഹമ്മദ് ഷാഫി, ശിവശങ്കരൻ, PV ഫൈസൽ, താഹിർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, സ്പ്രിംഗ്ലർ, ലൈഫ് തുടങ്ങിയ എല്ലാ മേഖലയിലും ഇതുപോലുള്ള അഴിമതി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്മീഷൻ കിട്ടി എന്ന് പറയപ്പെടുന്ന ലൈഫ് പദ്ധതി ഈ സംസ്ഥാന സർക്കാർ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ലൈഫ് ദാന പദ്ധതിയാണ് അവരുടെ ഏറ്റവും നല്ല പദ്ധതിയായിട്ട് അവതരിപ്പിച്ചത്. ഇതുവരെ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂർ ജില്ലയിലാണ്, വടക്കാഞ്ചേരിയിലാണ് ലൈഫ് ദാന പദ്ധതിക്കായി അനുവദിച്ച
പൈസ അതിൽ ഏകദേശം 9 കോടിയോളം കമ്മീഷനായിട്ട് ഈ അധോലോക സംഘത്തിന് കിട്ടിയിരിക്കുന്നതെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ED കസ്റ്റംസും CBI ഒക്കെ കണ്ടെത്തിയിരിക്കുന്നത്. വാളയാറിലെ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ട ദളിത് ബാലികമാരുടെ ഘാതകരെ തുറുങ്കിലടക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പള്ളത്തെ വീട്ടിൽ നിരാഹാരമിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള ദളിത് ഫോറം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാങ്കല്ലിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് KT കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ചോലയിൽ വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ P പ്രസാദ് തൃത്താല, സുരേഷ് പൂലേരി, MP അനീഷ്, MP അഭിലാഷ്, P സുനിൽകുമാർ, വിനോദ് തൃത്താല, ബാലൻ മലമക്കാവ്, വിജീഷ് തൃത്താല എന്നിവർ സംസാരിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് മയക്കുമരുന്ന് മാഫിയകൾക്ക് സംരക്ഷണം നൽകുന്ന അധോലോക സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF ഞാങ്ങാട്ടിരി മേഖല 8, 9, 11 വാർഡ് കമ്മിറ്റികൾ കരിദിന പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KSU പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി TM നഹാസ് ഉദ്ഘാടനം ചെയ്തു. CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ തട്ടത്താഴത്ത്, നിസാർ മണിയാറത്ത്, മനോജ് കറോളി, NP ഷിനോദ്, സക്കീർ പുലാവട്ടത്ത്, നെൽസൺ സയ്യിദ്, അബ്ദുൾ നാഹിഫ് തങ്ങൾ, ബിജുണ്ണി റിയാസ് കല്ലൻ, സുമേഷ് സി അലിമുത്തു എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യം ഉന്നയിച്ച് കേരള പിറവി ദിനത്തിൽ BJP കാസർകോട് മുതൽ പാറശാല വരെ സംഘടിപ്പിച്ച സമര ശൃംഖല തൃത്തല നിയോജക മണ്ഡലത്തിലെ ഉദ്ഘാടനം പാലക്കാട് മേഖലാ സെക്രട്ടറി VB മുരളീധരൻ കൂറ്റനാട് വെച്ച് നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KV ദിവാകരൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മേഴത്തൂർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ലാൽകൃഷ്ണ, മണ്ഡലം ഉപാധ്യക്ഷന്മാരായ കൃഷ്ണദാസ്, സുരേഷ്, സെക്രട്ടറിമാരായ രതീഷ്, ജയൻ, കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി KC കുഞ്ഞൻ, കൃഷ്ണൻകുട്ടി, വിശ്വംഭരൻ, നാരായണൻകുട്ടി, സൌമ്യ, പ്രിയ, രേഖ, ധർമ്മരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നവമാധ്യമ കാഴ്ച. ശ്വാനന്മാരും പൂച്ചകളും തുടങ്ങി ഓരോ ആളുകൾക്കും ഓരോ തരം പെറ്റുകളാണ് ഉള്ളത്. അവയെ ഏറെ സ്നേഹത്തോടെയും ലാളനയോടെയുമാണ് നോക്കി വളർത്തുന്നതും. അത്തരത്തിൽ അരുമകളായി കുരങ്ങുകളെയും വളർത്താം എന്നാണ് ഈ ദൃശ്യം തെളിയിക്കുന്നത്. കിഴൂരിൽ നിന്നും ഗഫൂർ നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.